പതിനഞ്ചാം കേരള നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി 15 മിനിറ്റിൽ താഴെ മാത്രമാണ് സമയം. 7 മണിക്ക് പരസ്യപ്രചാരണം അവസാനിക്കും. ഇപ്പോൾ തിരുവനന്തപുരത്ത് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. പ്രശാന്ത് കൃഷ്ണവരങ്ങളുമായി ചേർന്നു. പ്രശാന്ത്, അപ്രതീക്ഷിതമായി തിരുവനന്തപുരത്ത് അവസാന ദിവസമെത്തി, അവസാന മണിക്കൂറിൽ ഇപ്പോൾ രാഹുലിന്റെ റോഡ് ഷോ ആണല്ലോ. എവിടെയാണ് ഇപ്പോൾ രാഹുൽ, ഏത് മണ്ഡലത്തിലാണ്? സതീഷ്, ഉള്ളൂരിൽ നിന്നുള്ള റോഡ് ഷോയ്ക്കിടെയാണ് രാഹുൽ ഗാന്ധി കണ്ണമൂല ജംഗ്ഷനിലുള്ള സ്ഥാനാർത്ഥി എസ് എസ് ലാലിൻ്റെ വീടിന് മുന്നിൽ കാർ നിർത്തിയത്. അദ്ദേഹം അവിടെ ഇറങ്ങി രാഹുൽ ഗാന്ധി ഈ കർശനമായ സുരക്ഷയ്ക്കിടയിലും വാഹനം നിർത്തി അവിടെ ഇറങ്ങി എസ് എസ് ലാലിൻ്റെ അമ്മയുമായി സംസാരിച്ചു, സുഖവിവരങ്ങൾ അന്വേഷിച്ചു. അദ്ദേഹം എസ് എസ് ലാൽ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് രാഹുൽ ഗാന്ധി ഇവിടെ മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം ഇറങ്ങിയത്? അല്ല, നേരത്തെ തീരുമാനിച്ചിരുന്നില്ല. കാറിൽ വരുമ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, അമ്മ വഴിയിൽ രാഹുലിനെ കൈകാണിക്കാൻ കൈവീശാനൊക്കെ ഉണ്ടാവും. അമ്മ ഇങ്ങനെ രോഗിയാണ്, വീൽചെയറിലാണ്, പക്ഷേ അമ്മ ഗേറ്റിലുണ്ടാവും, ഒന്ന് കൈകാണിച്ചിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ കൊല്ലം പറഞ്ഞു എന്നാണ് സ്ലോ ചെയ്ത് കൈകാണിക്കുകയാണ്. അപ്പോൾ ഇവിടെ എത്തുന്നതിനും അദ്ദേഹം ഇല്ല, എനിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞു. എനിക്ക് ഇറങ്ങിയിട്ട് അയ്യാത്തമ്മാണ് എനിക്ക് ഇറങ്ങണം എന്നിട്ട് ഇറങ്ങി 2 മിനിറ്റ് ഇവിടെ സ്പെൻഡ് ചെയ്ത് അമ്മയോട് സംസാരിച്ചു, ഉച്ചവരങ്ങളൊക്കെ അന്വേഷിച്ചു, അക്കത്തിൻ്റെ കാര്യമൊക്കെ എന്നോട് ചോദിച്ചു. സുരക്ഷാ ഉദ്യോഗസ്ഥർ സുരക്ഷാ പ്രശ്നങ്ങൾ പറഞ്ഞു. സുരക്ഷ ആദ്യം പെട്ടെന്ന് ഇവിടെ എല്ലാവർക്കും അതിശയമായിപ്പോയി. പെട്ടെന്ന് കാറ് മുന്നേ പോയ കാറും കടന്നുപോയി. കുറേ വന്ന കാറുകൾക്ക് എന്താണ് സംഭവിക്കുന്നത്? ഞാനും പ്രതീക്ഷയിൽ ഇറങ്ങുന്നു. എന്നോട് പറഞ്ഞു ഇറങ്ങിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇറങ്ങണമെന്ന് നിർബന്ധമായി പറഞ്ഞു. ഞാനും പറഞ്ഞു കൈ അമ്മയൊന്ന് കൈകാണിച്ചാൽ മതി എന്നൊന്നും ഇല്ലല്ലോ, എനിക്ക് ഇറങ്ങണമെന്ന് കാറും നിർത്തിച്ചു. ഈ രാഹുൽ ഗാന്ധിയുടെ ഈ സന്ദർശനം, ഈ അവസാന മണിക്കൂറിലെ റോഡ് ഷോ, എത്രത്തോളം ആത്മവിശ്വാസം താങ്കൾ നൽകും? എല്ലാവർക്കും ആത്മവിശ്വാസം, യുഡിഎഫ് കാൻഡിഡേറ്റ്സ് എല്ലാവർക്കും നല്ല ആത്മവിശ്വാസമാണ്. പിന്നെ ഇവിടെ കേന്ദ്രമന്ത്രി ചേർന്ന് വേണ്ടിയിട്ട് അദ്ദേഹം സംസാരിച്ചു, അവിടെ നിന്ന് സ്റ്റേജിലുണ്ടായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ സംസാരിച്ചു. അദ്ദേഹം നേരത്തെ ചെയ്യുന്ന റൂട്ടിൽ വ്യത്യാസം വരുത്തി. കേസുവാസം ഉള്ളൂർ വന്നിട്ട് കാരണം വേണ്ടിയിട്ട് എല്ലാവരും അഭിവാദ്യം ചെയ്തു. അതും കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് എൻ്റെ അമ്മരായിരിക്കും. ശരി, എസ് എസ് ലാൽ കഴക്കൂട്ടത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാണ് സംസാരിച്ചത്. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.